തുടർപ്രവർത്തനത്തിലെ ഒരു പ്രവർത്തനമായ സ്കൂൾ കമ്പ്യൂട്ടർ ലാബിൻ്റെ പുറത്ത് പതിക്കുന്നതിനായി ക്യൂപ്പ് യുവർ ഫുഡ് വെയർ ഔട്ട്സൈഡ് എന്നത് ജിംബിൽ ലോഗോ ആയി തയ്യാറാക്കി എക്സ്പോർട്ട് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി അപ്ലിക്കേഷനിലെ ഗ്രാഫിക്സിൽ ജിംബി ഇമേജ് എഡിറ്റർ തുറക്കുന്നു. ഫയലിൽ ക്രിയേറ്റിലെ ലോഗോസ് എന്നതിൽ നിന്ന് 3D ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് കീപ്പ് യുവർ ഫുഡ് വെയർ. Keep your footwear outside. Type ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഫുട്വിയർ കീപ്പ് യുവർ ഫുഡ് വിയർ ഔട്ട്സൈഡ് എന്നൊരു ലോഗോ വന്നിട്ടുണ്ട്. ഇത് ഫയലില് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഫുഡ്വിയർ എന്ന പേര് നൽകി ഹോമിലുള്ള നിങ്ങളുടെ വർക്കിലേക്ക് നമുക്കിത് സേവ് ചെയ്യാൻ കഴിയും. എക്സ്പോർട്ട് ചെയ്യുക. അതുപോലെ മറ്റൊരു പ്രവർത്തനം, ജിബിലെ ലോഗോ ജാലകം തുറക്കുക, കേ സ്നാപ്ഷോട്ട് ഉപയോഗിച്ച് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് തയ്യാറാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഫയലിൽ ക്രിയേറ്റിൽ ലോഗോസ് ക്ലിക്ക് ചെയ്യുക. ലോഗോ ജാലകം 3D ഔട്ട്ലൈൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ലോഗോ ജാലകം നമ്മളിവിടെ തുറന്നു. ഈ ജാലകത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ അപ്ലിക്കേഷൻ ലക്സറീസിൽ സ്ക്രീൻഷോട്ട്, അതിൽ കേ സ്നാപ്ഷോട്ട് എന്ന ഗ്രാഫിക്സിലുള്ള അപ്ലിക്കേഷൻ ഗ്രാഫിക്സിൽ കേ സ്നാപ്ഷോട്ട് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ഇവിടെ ഫുൾ സ്ക്രീൻ എന്നതിന് പകരം സെലക്ട് എ റീജിയൻ ക്ലിക്ക് ചെയ്ത് ടേക്ക് എ സ്നാപ്ഷോട്ട് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഈ റീജിയൻ കൃത്യമായി ഇവിടെ കാണിച്ചു കൊടുക്കുന്നു. സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് എൻ്റർ അടിച്ചിരുന്ന സമയത്ത് നമുക്ക് ഈ റീജിയൻ കിട്ടുന്നു. ഇത് സേവ് ആസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗോ എന്ന് പേര് കൊടുത്ത് നിങ്ങളുടെ ഫോൾഡർ അകത്ത് തന്നെ നമുക്കിത് സേവ് ചെയ്യാൻ കഴിയും. സ്റ്റുഡൻസ് വർക്ക് 8 ഇമേജസ് എന്ന ഫോൾഡറിലേക്ക് നമുക്കിത് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പല ചിത്രങ്ങളും നമ്മുടെ ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുണ്ട്. അവയെല്ലാം നമുക്കൊന്ന് തുറന്ന് കാണാം. സ്റ്റുഡൻസ് വർക്ക് 8 ഇമേജസ് എന്ന ഫോൾഡറിൽ ഇത് നേരത്തെ നമ്മൾ കേ സ്നാപ്ഷോട്ട് ഉപയോഗിച്ച് എടുത്തതായിരുന്നു. കീപ്പ് യുവർ ഫുട്വെയർ ഔട്ട്സൈഡ്, അതുപോലെ ഇത് ലോഗോയുടെ വിൻഡോ. ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കും.